നമസ്കാരം. കെ സുരേന്ദ്രൻ പിണറായി കൂട്ടുകെട്ട് മുന്നണി സംഘ സഖാക്കളോട്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ ഒരു CPM സ്ഥാനാർത്ഥി മത്സര രംഗത്ത് ഉണ്ടായിരുന്നു, സഖാവ് ഓം പ്രകാശ്. ഇലക്ഷൻ പ്രചാരണത്തിന്റെ അവസാനത്തിൽ കഴിഞ്ഞ ആഴ്ച പിണറായി വിജയൻ, ഗോവിന്ദൻ മാഷ്, പ്രകാശ് കാരാട്ട് തുടങ്ങിയ CPM നേതാക്കളെല്ലാം ഡൽഹിയിലുണ്ടായിരുന്നു. സംഘികൾക്ക് വേണ്ടി മലപ്പുറം ജില്ലയെ ഒറ്റുകൊടുത്ത് ഇന്റർവ്യൂ ചെയ്യാൻ പിണറായി വിജയന് സമയം കിട്ടി. ഡൽഹിയിൽ നിന്ന് വെറും 3 മണിക്കൂർ ദൂരെ ചെങ്കോടിയുടെ കീഴിൽ മത്സരിക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് ദേശീയ നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ല? അസുഖബാധിതനായിരുന്നിട്ടും തന്റെ അവശത മറന്ന് മല്ലികാർജുൻ ഖാർഗെജി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓടുകയായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നമുള്ള ബാഡ്ജ് ധരിച്ചു. CPM പോലുമില്ലാത്ത CPM സ്നേഹം കൊണ്ട് ഈ അക്രമ പാർട്ടിക്ക് ഒരു MLA ഉണ്ടാക്കിയെടുത്തു. ഡൽഹിയിൽ ഉണ്ടായിരുന്നിട്ടും ഒരൊറ്റ CPM നേതാക്കൾക്കും ഹരിയാനയിൽ പോകാൻ എന്തുകൊണ്ട് തോന്നിയില്ല? സംഘികൾക്ക് പൊന്നരിവാൾ പണയം വെച്ചു. ഇത്രയും തരം താഴ്ന്നിട്ടും നിങ്ങളാണ് മതേതര പാർട്ടിക്കാർ എന്ന് തള്ളാൻ നാണമില്ലേ? RSS നിരോധിച്ചപ്പോൾ അതിനെതിരെ കേരള നിയമസഭയിൽ പ്രസംഗിച്ച EMS പാർട്ടിയുടെ അണികളിൽ നിന്ന് വേറെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇനിയാൾ ജയിച്ച് ഭരണത്തിൽ വല്ല പദവിയും നൽകിയാൽ പിണറായി സുരേന്ദ്രൻ വിഭാഗം സഖാക്കൾ കാവ്യമെഴുതുന്ന തിരക്കിലാകും. യെച്ചൂരി ഉള്ളപ്പോൾ തന്നെ മതേതര മുന്നണിയുടെ ഭാഗമാകാൻ CPM സമ്മതിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പോൾ